ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ്? ഏറ്റവും റൊമാൻറ്റിക്? നോ ഡൗട്ട് അല്ലേ. എപ്പോഴാണ് അർച്ചനയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? മീൻസ് ലൈക്ക് ഏതെങ്കിലും സിറ്റുവേഷനിലാണോ? അതായത് പുറമെ ഇപ്പൊ വീഡിയോയിലൊക്കെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര റഫ് ആയിരിക്കും, മിണ്ടാതൊക്കെ ആയിരിക്കും, പക്ഷെ എന്നോട് നല്ല റൊമാൻറ്റിക്. നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസില് പുള്ളിയാണ് ഏറ്റവും റൊമാൻറ്റിക്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരാണ് ഏറ്റവും ലേസി? എല്ലാത്തിനോടും മടിയാണ്. ടിക്ടോക്ക് ചെയ്യാൻ മടിയുണ്ടാവും, റീൽസ് ചെയ്യാൻ അതിന് മാത്രം ആളുഷാറാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ആരാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത്? അച്ഛനക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ആണല്ലേ. ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? വാങ്ങിച്ചു തരുന്നു പറഞ്ഞിട്ട്, തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ സർപ്രൈസസ് കൊടുക്കുന്നതാരാണ്? സർപ്രൈസസ് കൊടുക്കാൻ ഇഷ്ടമാണ്. എങ്ങനെയാ, പ്ലാൻ ചെയ്ത് ചീറ്റി പോവാറുണ്ടോ അതോ പ്ലാൻ സക്സസ് ആവാറുണ്ടോ? ചീറ്റി പോവാറുണ്ട്. ചീറ്റി പോവാറുണ്ട്. അങ്ങനെ ചീറ്റി പോയ ഒരു ഇൻസിഡന്റ് പറയാമോ? ചീറ്റി പോയത് എന്താ, എന്ത് പ്ലാൻ ചെയ്യാണെങ്കിലും അത് ഏട്ടന എങ്ങനെങ്കിലും മനസ്സിലാവും, അറിയും. ആണല്ലോ. അതെ, ഏട്ടന ബർത്ത്ഡേക്കൊക്കെ അതുപോലെ. ആണല്ലോ. ഏറ്റവും സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ്? ആളിങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നേ ഫസ്റ്റ് അടി ഉണ്ടാക്കാനാണ്. ഏറ്റവും ഫസ്റ്റ് സോറി പറയുന്ന ആരാ? ആണല്ലേ. സോറി ഒക്കെ പറയാം. എന്നാലും ഞാനും പറയൂ അല്ലേ, ഞാനും പറയും. ഓക്കെ, ദാറ്റ്സ് കൂൾ. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത് നിങ്ങളുടെ ആർക്കാണ്? അർച്ചനയ്ക്കാണ് ഓഫ് കോഴ്സ് അല്ലേ, നോ ഡൗട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇപ്പൊ നമ്മളൊരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താല് ഏറ്റവും കൂടുതൽ പങ്ച്വൽ ആയിട്ട് എത്തുന്നത് ആരാണ്? പങ്ച്വാലിറ്റി എനിക്ക് തീരെയില്ല, തീരെയില്ല. പക്ഷെ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. 8:30 എന്ന് പറഞ്ഞിട്ട്, 8:30 എന്ന് പറഞ്ഞിട്ട് 9:50. അതിലൂടെ തന്നെ നമുക്ക് പങ്ക്ച്വാലിറ്റി മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കെയറിങ് ഏട്ടനാണ്. ഓക്കെ, അല്ല ഞാനും കെയറിങ് അല്ലേ, ഞാനും കെയറിങ് ആണ്, ഞാൻ ഭയങ്കര കെയറിങ്. ഓക്കെ, അപ്പൊ ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവേകിന്റെ അടുത്താണ്. വിവേകിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഏതാണ്? അങ്ങനൊന്നുമില്ല, ബിരിയാണി ഇഷ്ടമാണ്. ബിരിയാണി ഇഷ്ടമാണ്. പെട്ടെന്നൊരു മൊമെന്റിൽ ഒരാളെ ഫേവറേറ്റ് ഫുഡ് എന്ന് വെക്കുമ്പോ ബിരിയാണി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ 25-ാം തീയതി കല്യാണമൊക്കെ കഴിക്കാൻ പോവാണ്. പെട്ടെന്ന് വിവേകിനൊരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരാ ഉണ്ടാക്കി തരാം? അർച്ചനല്ലേ. അർച്ചന ഞങ്ങൾക്ക് വേണ്ടി വന്ന ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കും, സ്വിഗ്ഗിയിൽ വിളിക്കും, ഓർഡർ ചെയ്യും. ഇവിടെ നടക്കില്ല. എങ്ങനെയാണ് അർച്ചന ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക? എനിക്ക് ബിരിയാണി ജസ്റ്റ് ട്രൈ, ഷോപ്പിൽ പോകും, ബിരിയാണി റൈസ് വാങ്ങും, പിന്നെ യൂട്യൂബ് നോക്കും. ഞാൻ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തില്ല. ഇല്ല, അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാല്ലേ. ഓക്കെ, ഇപ്പൊ നമ്മള് നോർമലി കാണാറുള്ള ഒരു ട്രെൻഡ്, ഇപ്പൊ എല്ലാരും കല്യാണ വേഷത്തിൽ റീൽസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വെഡിങ് സേവ് ദ ഡേറ്റ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? ഞങ്ങൾ ഓൾറെഡി സേവ് ദി ഡേറ്റ് കഴിഞ്ഞു, സേവ് ദി ഡേറ്റ് ഷൂട്ട് ഒക്കെ കഴിഞ്ഞു, അത് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റീൽസ് ഉണ്ട്, വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വെഡിങ് പ്ലാൻസ് എന്തൊക്കെയാണ്? വെഡിങ്ങിന് ഇതേപോലെ തന്നെ റീൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതെ, എല്ലാവരും വിളിക്കും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സിംഗിൾ ആയിട്ട് ഇടുന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് ലൈക്ക് കിട്ടും ഏട്ടന്റെ കൂടെ ഇടും. ഏട്ടനാണെങ്കിൽ വരൂല്ല, അതാണ് ഏറ്റവും പ്രശ്നം. അത് പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. പിന്നെ അർച്ചന ചെയ്യുന്നതിലൊന്നും വലിയ സീനൊന്നും ഇല്ലല്ലോ. ഓക്കെ.